തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരയിൽ ഷുക്കൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ജനകീയ വിചാരണ എന്ന പേരിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അരയിൽ ഷുക്കൂർ അനുസ്മരണത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി കോടതിക്കെതിരെ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ജില്ലാ മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം എ ജി സി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കീഴറ എന്ന് പറയുന്ന ഒരു വയലിൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി നിഷ്ഠൂരമായി കുത്തിമറിയ കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാർക്കെതിരെ കേരളത്തിലെ ബഹുജന മനസാക്ഷി ഒന്നുകൂടി തട്ടി ഉണർത്തുമാറ് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ ആസ്ഥാനങ്ങളിലും ഇന്നേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരം ഈ നിലയിൽ കുറ്റവിചാരണ നടത്തുകയും ഇവിടെ ബാബാസാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ അധികാര കസേരയിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖം ഏറ്റവും വികൃതമായ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കുറ്റവിചാരണ നടക്കുന്നത്. ഞാൻ ആ ഭാഗത്തെ വിശദമായി കടക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്ത പീതാംബരൻ അറസ്റ്റിൽ, പീതാംബരനെ പാർട്ടി പുറത്താക്കി. എന്തുകൊണ്ടാണ് സി പി എം പീതാംബരനെ പുറത്താക്കിയത്? അത്രമാത്രം കേരളത്തിലെ ബഹുജന രോഷത്തെ തടഞ്ഞു നിർത്താൻ ആ പാർട്ടിക്കാവുന്നില്ല. അങ്ങനെയായിരുന്നു ഈ ചന്ദ്രശേഖർ കൊലക്കേസിലെ ആസൂത്രകൻ മോഹനൻ മാഷ്ക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം എന്തുകൊണ്ട് കൊടുത്തു? ആസൂത്രകനായ കുഞ്ഞനന്ദൻ എത്ര കാലമായി ജയിലിൽ കിടക്കുന്നു? ജയിലിനേക്കാളേറെ അയാളെ വീട്ടിൽ കിടക്കുന്നു. സത്താർ വളക്കുംപാട്, എസ് കുഞ്ഞഹമ്മദ്, എൻ കെ പി മുഹമ്മദ് കുഞ്ഞി, എം എസ് സി കുഞ്ഞബ്ദുള്ള, ടി വി വഹാബ്, ഫൈസ് ബിരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു.